നമ്മളോട് കളി എടാ നിന്നോട് എടാ പരമു എടാ ജബ്ബാറെ നമ്മൾ ഈ നാടിന്റെ അഭിമാന ഭോജനമായതുപോലെ നമ്മുടെ മക്കളും ഉയർന്നു വരണം ഭോജനം അല്ല തൊന്നി ഭാജനം ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എല്ലാം ഒരുപോലെ തന്നെ എന്റെ മകനെ ഞാൻ വലിയൊരു കള്ളനാക്കും എടാ മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കുമല്ലോ മുളയ്ക്കുമെങ്കിൽ തന്ത വേറെ ആയിരിക്കും എടാ മക്കളെ ചെറുതിലെ മോട്ടിക്കാൻ പഠിപ്പിക്കാതെ ആരെങ്കിലും തല്ലാന കൊല്ലാന പഠിപ്പിക്കേ എന്റെ പൊന്നുമോനെ ഞാൻ ഒരു ഇന്റർമോഷൻ സൂപ്പർ സ്റ്റാർ ആക്കും നമ്മുടെ തെക്കേലെ കുഞ്ഞു പറയുന്നത് എന്ന കൊട്ടേഷൻ ഉണ്ടല്ലോ നമ്മള് നമ്മുടെ മക്കളെ ഏൽപ്പിച്ചാലോ നമ്മുടെ വാക്കുകളിപ്പിന്റെ വീട്ടിൽ നിന്ന് ഹിന്ദി അടിച്ചു മാറ്റുന്ന കാര്യമല്ലേ അത് ഞാൻ എന്നെ അടിച്ചു മാറ്റും അതല്ലടാ കള്ളൻ ജബാറെ എന്നെ എന്ത് വിളിച്ചു കള്ളാന്ന് നിങ്ങളുടെ മക്കളെ മൂന്നുപേരും കൊട്ടോടി വന്നു വെട്ടാൻ ഓടുന്നു നമ്മുടെ മക്കൾക്ക് ഒരു സഹായം വേണ്ടി വന്നാലോ വേണ്ട തൊമ്മി അങ്ങനെയൊന്നും ഇല്ല നമ്മളെ മക്കളല്ലേ അവര് തീർത്തോളും എന്റെ മോൻ ഇത് കണ്ടാവണല്ലോ അവൻ ആറടി രണ്ടിഞ്ച് പൊക്കവാ നിന്നെ ഒറ്റിച്ചിടിച്ചാവണല്ലോ നീ എട്ട് പ്രാവശ്യം എന്റെ മോനുണ്ടല്ലോ ആറടി മൂന്നിഞ്ച് പൊക്കവാ അതുകൊണ്ടെന്താ അവൻ അടിക്കൊന്നും വേണ്ട മാറി ഊരിയാ മതി ഇരുപത്തിയേഴ് പ്രാവശ്യം കുളിക്കണ്ടോ ഈ അയ്യാറട്ട ഇവന്റെ മോനെ കണ്ടിട്ടുണ്ടോ ബോണ്ടൊക്കെ കയ്യും കാലും പെട്ട മാതിരി ഫാമിലി അപ്പൊ ഇയാളെ ഏത് ഫാമിലി അല്ല ഇത് പഴംപൊരി ഞാൻ നിന്നെ ഒളത്തൂടെ പറ്റി സംശയമാണ് കാരണം നിന്റെ മോന് ആറടി മൂന്നിഞ്ച് പൊക്കമുള്ളതുകൊണ്ട് നിന്നെ അവന് സംശയം ബാക്കിയുള്ളവരുടെ മനസ്സമാനായിട്ട് ഉറങ്ങാനും പറ്റൂല കല്ലടിച്ചാൽ വയറിലുള്ളിൽ എന്തൊരു സൗണ്ട് ആണ് പുളിച്ച സ്മെല്ല് വളിച്ച സ്മെല്ല് കളര് വരുമ്പോ ദൈവങ്ങള് ആടേ ഞാൻ പുറത്തോട്ട് പോവാ മോനെ കൊടുക്കട പഴങ്കഞ്ഞു കൂടെ അവന്റെ തടിയൊക്കെ പാലം പോലെ പോരട്ടെ അപ്പനെയും മോനെയും കൊണ്ട് തോറ്റല്ലോ കർത്താവേ ഇതിനൊക്കെ കൊടുത്ത് ഞാൻ മുടിഞ്ഞു കർത്താവേ തിന്നാൻ വേണ്ടി മാത്രം ഉണ്ടാവാൻ ജന്മം ഇത്തിരി കഞ്ഞി കൂടി ഇതിനകത്ത് പണ്ടാറോടക്കം വെള്ളം മാത്രമാക്കി ഇട്ടിട്ട് പോയേക്കുവാ അതിനകത്ത് ഉണ്ടടാ എടുത്ത് വിഴുങ്ങ് നിന്റെ വല്ല ആൾക്കാരുണ്ടോടാ കിടക്കണ കണ്ടുടേ ണ്ടോ വെട്ടാനോ തൊഴിക്കാനോ പോയി വന്നപ്പോഴത്തേക്ക് നേരം പൂതിരയായിട്ട് തൊമ്മിച്ചേട്ടാ എടാ നിന്റെ മസിലെല്ലാം തൊലിയും പൊളിച്ചു വന്നല്ലോ ഇതൊക്കെ എന്ത് മസിൽ മസിൽ വരാൻ കിടക്കണേ ഉള്ളൂ ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടോടാ നിന്റെ അപ്പന്റെ ഞാൻ കണ്ടിട്ടുണ്ട് മസിലേ നിന്റെ അമ്മക്ക് നിന്റെ അപ്പനെ കുറിച്ച് ഭയങ്കര മതിപ്പ കേട്ടോ പ്രേമിച്ചു കിട്ടിയല്ലേ എത്ര മതിപ്പൊക്കെ ഉണ്ടാവും അന്ന് നീ ഉണ്ടായിരുന്നു
അതൊക്കെ പണ്ടത്തെ കഥകള്. ചരിത്രം കേക്കണോ? ഞാൻ കഷ്ടപ്പെട്ട് മുട്ടിച്ച് എന്റെ ഉരുളിടാ നിക്കാൻ എടാ നിക്കാൻ അവിടെ നിക്കാൻ. ഇത് വാപ്പാടെ ഉമ്മാക്ക് ശ്രീധരം കിട്ടി ഉരുളിയൊന്നുമില്ലല്ലോ, കരക്കാരെ വീട്ടിൽ നിന്ന് മോട്ടിച്ചോണ്ട് വന്നല്ലേ. പതുക്കെ പറയടാ, ഇടയ്ക്കാ ടെമ്പറത്തിലെ ദേവിക്ക് കൂട്ടുപായസം വെക്കുന്ന ഉരുളിയ വാപ്പാ എന്ത് കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയെന്ന് അറിയാവോ? അത് വിറ്റാ നിനക്ക് ശാപം കിട്ടും, ദേവി ശാപം കിട്ടും. കട്ടത് വാപ്പാ അല്ലേ, ശാപം വാപ്പാ തന്നെ മേടിച്ചു. എന്നെ പഴയ കൂട്ടിട്ട് ഓടിക്കരുത്, എനിക്ക് ഓടാൻ വയ്യ. പഴയ കൂട്ട് പിക്കപ്പില്ല, നിന്റെ ഉമ്മാക്ക് അറിയാത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചോദ്യം ചെയ്തോണ്ടിരുന്നപ്പോ അറിയാതെ ഞാനൊന്ന് മയങ്ങി. ആ സമയം നോക്കി നീ കടന്നു ചെല്ലടാ, നിന്നെന്റെ കയ്യിൽ കിട്ടില്ലെന്ന് കരുതിയടാ റാസ്കൽ. സാറ് മനസമാധാനമായിട്ട് ഉറങ്ങിക്കൊണ്ടെന്ന് കണ്ട് ഞാൻ മുങ്ങിയതാ. നീ മുങ്ങി അന്ന് മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. സത്യം പറയടാ, നീ ആരെയാ കൊല്ലാൻ ഓടിച്ചത്? അതെന്റെ മകനാ. സ്വന്തം മകനെ കൊല്ലാൻ ഓടിക്കുന്നോടാ റാസ്കൽ. അയ്യ, ഞാൻ കൊല്ലാൻ ഓടിക്കല്ല, ഞാൻ കട്ടോണ്ട് വന്ന അല്ല, ഞാൻ കടയിൽ വാങ്ങിച്ചു ഉരുളി, ആ തെണ്ടി കട്ടോണ്ട് ഓടി. നീ കട്ടോണ്ട് വന്ന ഉരുളി അവ അടിച്ചോണ്ട് പോയി. കട്ടോണ്ട് പോയി. ആ ഉരുളി എവിടുന്നാടാ? സത്യം പറഞ്ഞാ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കാം. സത്യം പറഞ്ഞ മാപ്പ് സാക്ഷി, നിന്നെ ഞാൻ ഉരുടിയാ. മനസമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ, ശല്യം ചെയ്യല്ല. ഇടി ഭൂദേവി, എനിക്ക് മുന്നേ സംശയം ഉണ്ടായിരുന്നു. എന്താ ചേട്ടാ, എന്താ കാര്യം? എന്താ കാര്യം? എനിക്കിപ്പോ അറിയണം. എന്താന്നോ? ഈ സാധനം നിന്റെ കയ്യില് ഇവിടെ എപ്പോ എന്തിനാ വന്നത്? അയ്യോ, അപ്പൊ ചേട്ടന്റെ അല്ലേ? ഇങ്ങനത്തെ ചോപ്പ് കാലുള്ള സാധനം എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, അറിയാവോ? ഓ ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ അറിയണം. അപ്പൊ എവിടെ? ആരെ ആരാന്നോ? എന്റെ കോണത്തുകുന്ന് ഭഗവതിയാണ് സത്യം, ഞാൻ ഇത് തെളിയിക്കും. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അറിഞ്ഞതല്ല. എന്റെ ദൈവമേ, ഇറങ്ങി പോടാ പട്ടി ജബാറ. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? എവിടെയാന്ന് ആറി അവനെ ജബാർ ഓഫ് ദി മെമ്മോറിയൽ ആക്കി. ഞാൻ എന്തായിരുന്നോ? എവിടെ അവൻ സമരം കഴിഞ്ഞാൽ പറയ. എന്റെ പൊന്നു പാത്തുമാ, ജബാർക്കേടാ ഈ സാധനം അറിയാതെ എന്റെ കയ്യിൽ പെട്ടുപോയി. എന്റെ ഭർത്താനേ, എന്റെ കെട്ട പോയേ, എന്റെ കെട്ട പോയേ. അഞ്ച കുടിയിൽ വന്നത് സൂക്ഷിക്കാൻ കഴിയാത്തോണ്ട്. അപ്പോ എല്ലാരും പോ വീട്ടിനകത്തോട്ട്. കയറി പൊടി പൊടി അകത്തോട്ട് കയറി പൊടി മൃണാളിനി. അല്ലെ നീ ഇവിടെ നിന്നാലേ നിന്റെ സ്വഭാവം നന്നായി. ഞാനേ എന്താ ബഹളമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല ജബാറേ. അത് നമ്മളെ പെണ്ണുങ്ങൾ തമ്മിൽ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ. ആ പിന്നെ ഒരു സാധനം കളഞ്ഞിട്ട് അറിയാം, വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത്? എന്താണെന്നോ? സ്കോണ. കൊട്ടൂരു വാസുച്ചന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി മക്കളെ. അടിക്കടി വെട്ടിന് വെട്ടി കുത്തിന് കുത്ത്. എന്ത് ചെയ്യാനാ, വാസുച്ചന്റെ പഴയ കളഞ്ഞായിപ്പോയില്ലേ? അതൊക്കെ പോട്ടെ, ഇപ്പൊ നമ്മള് സുഹൃത്തുക്കളാ. വാസുണ്ണ വാസുണ്ണ ആരോടും പറയാതിരിക്കുകയാണെങ്കി ഞാൻ ഒരു സത്യം പറയാം. പറ ഞങ്ങള് ബോംബയ്ക്ക് പോവാ, അതോ ലോകത്തിൽ ചേരാ. വാസേട്ട മനസ്സിലായില്ലേ? നമ്മുടെ ചാക്കുപോയുടെ അടുത്തേക്ക.
അപ്പുറത്തിന്റെ പെട്ടി ഓട്ടോ എടുപ്പുണ്ട്, അതിന്റെ പുറകിൽ കയറിക്കും. ബോംബെ അല്ല അമേരിക്കയിലെന്ന് പറഞ്ഞാലും ഈ വാസുവിനെ എത്തിക്കും. വേണോ? പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പെട്ടി ഓട്ടോറിക്ഷ വിട്ടിട്ട് ബോംബേക്ക് പോക്കോളാൻ വെച്ച് തരും. അതിന്റെ അപ്പം വന്നെ പെണ്ണുമ്പിള്ളക്കും പിള്ളേർക്കും ചെലവിന് കൊടുക്കും. ഒന്നും വേണ്ട, അതിനൊക്കെ വഴിയുണ്ട്. പണം നമ്മൾ ഉണ്ടാക്കും, ബോംബേക്കും പോകും. 1 ലക്ഷം രൂപയ്ക്ക് ഒരുപാട് രൂപയുണ്ടോ കൂടെ? 10 ലക്ഷം രൂപയ്ക്ക് ഭയങ്കര കാനമാണെന്ന് എനിക്കറിയാം. നിനക്ക് എടുക്കാൻ ബുദ്ധിമുട്ടല്ലേടാ. അതെ, 10 ലക്ഷം രൂപയ്ക്ക് കനം ഉണ്ടെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് നടക്കണം അങ്ങോട്ട്. ആര് വേണമെങ്കിലും എടുത്തോ. ഇതുകൊണ്ട് നമുക്ക് ബോംബെ പോയി അടിച്ച് പൊളിക്കണം. അത് ശരിയാ, നമുക്ക് ബോംബെ പോയിട്ട് അടിച്ച് പൊളിക്കണം. പോലീസ് വന്നീസ്. സത്യം പറടാ, പറയൊക്കെ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ കിളവനെ കഴുത്തു തിരിച്ച് കൊല്ലുകയായിരുന്നു. ഞങ്ങളൊന്നും ചെയ്യില്ല സാറേ, കിളവന്റെ കാറ്റ്. സാറോടെ 10 ലക്ഷം രൂപ എടുത്തു സാറേ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. അയ്യോ അയ്യോ സാറേ സാറേ. പള്ളിയിലെ കൈക്കാരൻ ഔസോപ്പച്ചന് കൊടുക്കാനുള്ളത് 40,000. ഇട്ടിത്തറയിലെ തൊമ്മീച്ചനോട് മോളിക്കുട്ടി അമേരിക്കയിൽ വിടാൻ വാങ്ങിച്ചത് 2.5 ലക്ഷം. അളിയൻ പൗലോസ് കുട്ടിക്ക് കൊടുക്കാനുള്ളതിന് കണക്കില്ല. മൊത്തം 10 ലക്ഷം രൂപ. മക്കളത് കൊടുക്കണം എന്ന് സ്വന്തം അപ്പൻ. കരിമീനേക്കാളും നല്ലത് നല്ല നാടൻ കോഴിക്കറിയാ. നേർച്ചക്ക് നിർത്തിയിരുന്നതാ കോഴിക്കറി മീനൊക്കെ. ഇത് നല്ല ഉഗ്രൻ താറാവ് കറിയാ. താറാവുകാരൻ ദാസപ്പള്ളത്തോളം കാലം. താറാവും കോഴിയൊക്കെ വസന്ത പിടിച്ചതാ. അത് കഴിച്ച അവലെ വയറ്റാക്കൊണ്ടാവും. എല്ലാം കഴിച്ചിട്ടേ ജാക്കോബായ ഇവിടുന്ന് പോവും. പണ്ട് നേർച്ചപ്പെട്ടി കുത്തി തുറന്നതിനെ നാട്ടുകാര് പോസ്റ്റേ കെട്ടിട്ട് തല്ലിയപ്പോ ഞാനും ഒരു തല്ല് തന്നായിരുന്നു. ആ വഴക്കൊന്നും എന്നോടിപ്പില്ലല്ലോ. ഏയ്, അതൊക്കെ അന്നേരം മറന്നു. ബോംബെയിലെ തെരുവിൽ ദിവസവും തല്ലും വെട്ടും കുട്ടിയൊക്കെ നടത്തിയ ഒരുത്തന് പഴയ ഒരു വീറത്തെ ലോട്ടിരിക്കാൻ പറ്റുമോ? ഒരുപാട് പേരെ മറ്റും കൊന്നിട്ടുണ്ടോ? ഏ, അങ്ങനെ അധികം കാണില്ല. ദിവസവും 2-3 പേര് സമയം കിട്ടണ്ടേ? ബോംബെയിലെ കൊള്ളക്കാരൊക്കെ ചാക്കോബായെ പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ അഹങ്കാരം പറയല്ല, എന്നെ പോലെ തലയെടുപ്പും ശബ്ദ ഗാംഭീര്യവും ധൈര്യശാലിയായി ഒരുത്തനും അവിടെ ഇല്ല. എന്തായാലും ചാക്കോബായ് ഈ കോളനിക്കൊരു അപമാനം. ഈ കോളനിക്കാരൻ ബോംബെയിലെ രാജാവാണെന്ന് 4 പേരോട് ചാക്കോബായി. ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അധോലോകക്കാർക്ക് ഭയങ്കര പകയാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ജാവീദ് എബ്രഹാം, ജോസഫ് പാട്ടീൽ, ഛോട്ടാ രാജു, മുന്നഭായ് എന്നു വേണ്ട എന്റെ മുന്നിൽ നിന്നാ മുട്ടിടിക്കാത്ത ഒരു പട്ടി ബോംബെ അതോടൊത്ത് ഉണ്ടാവില്ല. അതാണ് ചാക്കോഭായ്. 1942 എ ലവ് സ്റ്റോറി. 1990 തോന്നുന്നു അന്ധേരി മാർക്കറ്റ് ഗുണ്ടാപ്പിരിവ് നടത്താൻ കുറെ ഗുണ്ടകളുമായിട്ടൊരു പയ്യൻ വരുന്നു. അവന്റെ പേരാണ് ജാവീദ് എബ്രഹാം. അതെന്റെ ഏറിയാണല്ലോ. മുട്ടുകാരി എന്തെങ്കിലും
ജുഹു ബീച്ചിന് ഇപ്പുറത്തേക്ക് കാല് വെച്ചാൽ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അവനോട് അന്ധേരി എന്നൊരു അടി തുടങ്ങിയിട്ട് ദാദർ വരെ ഞാൻ അവനെ പൊതിരെ തന്നെ. പോലീസ് വന്നു, ആകെ ബഹളം, പിന്നെ തൂക്കൊണ്ടുള്ള കളി. ഏതാണ്ട് 24 ശവം അവിടെ വീണു. എന്നിട്ടും നമുക്കതിന്റെ അഹങ്കാരം ഇല്ലല്ലോ. അല്ല ചാക്കോ, ചാക്കോബായി, ഈ ഓകെ ഹോട്ടലിൽ നിന്ന് തോക്ക് കണ്ടിട്ടുണ്ടോ? ഇത് കേട്ടാ വിട്ടിത്തരം പറയാതിരിക്കണോ? അധോലോക നായകന് AK-47 കണ്ടിട്ടുണ്ടോന്ന് ആരും ഞെട്ടരുത്. ഇതാണ് AK-47. ഈ കടലാസോ ഫെർക്കോ ഇറക്കത്തിനായി അതവിടെ വച്ചാട്ടെ. നീ ആരും കണ്ടില്ലെന്ന് പറയരുത്. ഇനി ഞാനൊരു സത്യം പറയാം. ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് അറിയാവോ? ധീരരായ ഈ മൂന്ന് ചെറുപ്പക്കാരെ ഉടനെ തന്നെ ബോംബെ അധോലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇവർ അധോലോകത്തിന്റെ മക്കളാണ്. എനിക്ക് ശേഷം ബോംബെ അധോലോകം ഭരിക്കുന്നത് ഇവരായിരിക്കും. വെറുതെ ഇന്ത്യക്കാർക്ക് കൊടുക്കണം, മലയാളി ഭരിക്കല്ലേ.